ട്രെൻഡ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പുതിയ വീഡിയോ ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിജയകരമായി ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നടത്തിവരുന്ന മത്സ്യകൃഷിയെ പറ്റിയാണ്. സാധാരണ രീതിയിൽ മീൻ കൃഷി നടത്തുന്നവർ കുളം കുഴിച്ച് പടുകയിട്ട് ആ സ്ഥലം നഷ്ടപ്പെടുത്തുന്നതായി കാണാം. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഇതിനൊരുപാട് ദോഷവശങ്ങൾ ഉണ്ട്. ഒന്ന്, കുള നിർമ്മാണത്തിന് പണം കൂടുതലായി ചെലവാകുന്നു. രണ്ട്, കുഴിയിൽ ഉപയോഗിക്കുന്ന പടുക കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റേണ്ട സാഹചര്യം വരുന്നു. മൂന്ന്, കുളം നിർമ്മിക്കുന്നതിനായി എടുത്ത സ്ഥലം മറ്റ് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗശൂന്യമായി കാണുന്നു. നാല്, കരപ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് പടുകയിലുള്ള വെള്ളം മാറ്റുന്നതിൽ പ്രയാസമായി മാറുന്നു. ഈ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ ടാങ്കിൽ മത്സ്യകൃഷി എന്ന നൂതന ആശയം മുന്നോട്ട് വെച്ചത്. കരപ്രദേശങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് അത്യുത്തമമായ രീതിയാണ് ടാങ്കിൽ കൃഷി ചെയ്യുന്നത്. ഉപയോഗശൂന്യമായ ജലസംഭരണികൾ അഥവാ ടാങ്കുകൾ മത്സ്യകൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ആക്കി തീർക്കുക. ഇവിടെ ഈ കാണുന്ന ഉപയോഗശൂന്യമായ ടാങ്കുകൾ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഏകദേശം 200-300 രൂപ വിലയിൽ വാങ്ങി. ശേഷം ടാങ്കിൽ വെള്ളം നിറച്ച് പൊട്ടലുള്ള ഭാഗം കണ്ടെത്തി. അവിടെ ഫ്ലെക്സ് കിക്ക് പശ തേച്ച് അതിൻ്റെ മുകളിൽ തെർമോകോൾ പൊടിച്ചിട്ടു. വീണ്ടും അവയുടെ മുകളിൽ ഫ്ലെക്സ് ക്യുക്ക് ചേർത്തു. ഇങ്ങനെ 3 ലെയറായി പശയൊട്ടിക്കുമ്പോൾ പശ നന്നായി ടാങ്കിനോട് പറ്റിച്ചേർന്ന് സുഷിരങ്ങൾ അടയുന്നു. ചിലയിടങ്ങളിൽ എറാൾഡേറ്റ് പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്നതായി കാണാം. എന്നാൽ അവ ഒരുപാട് നാൾ ഉപയോഗിക്കുവാൻ കൊള്ളുന്നതല്ല എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ടാങ്കിൽ മത്സ്യകൃഷി ചെയ്യുന്നതിൻ്റെ ഗുണഫലങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. ഒന്ന്, വീട്ടുമുറ്റത്തും സ്ഥലപരിമിതി ഉള്ളവർക്ക് വാർക്കപ്പുറത്തും വളരെ ഗുണപ്രദമായ രീതിയിൽ മത്സ്യകൃഷി ചെയ്യാവുന്നതാണ്. രണ്ട്, ആവശ്യാനുസരണം ഈ ടാങ്കുകൾ മാറ്റി സ്ഥാപിക്കുവാനും സ്ഥലം നഷ്ടപ്പെടാതെ നന്നായി മത്സ്യകൃഷി ചെയ്യുവാനും സാധിക്കുന്നു. മാസത്തിൽ കുറഞ്ഞത് 1 തവണയെങ്കിലും വെള്ളം മാറ്റിക്കൊടുത്താൽ മതിയാകും. 4, വിവിധ ഇനങ്ങളിലുള്ള മത്സ്യങ്ങളെ വ്യത്യസ്ത ടാങ്കുകളിൽ നിക്ഷേപിച്ച് കൃഷി ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ കാണുന്ന ടാങ്കുകളിൽ അനാബസ്, ഗൗര, സിലോപ്പ്യ, കാരി തുടങ്ങിയ മീനുകളെയാണ് ഞങ്ങൾ വളർത്തുന്നത്. 500 ലിറ്റർ ടാങ്കിൽ 150-ഓളം അനാബസ് മീനുകളെയാണ് വളർത്തുന്നത്. ഗൗര മീനുകളാണെങ്കിൽ ഒരു ടാങ്കിൽ കുറഞ്ഞത് 20 എണ്ണം മാത്രമാണ് ഞങ്ങൾ നിക്ഷേപിക്കുന്നത്. ഈ മീനുകൾക്ക് ആഹാരമായി BSF പുഴുക്കളെയോ ഫിഷ് ഫുഡോ നൽകാവുന്നതാണ്. ചേമ്പില, ചേനയില തുടങ്ങിയ ഇലകളും ഞങ്ങൾ ഈ മീനുകൾക്ക് നൽകാറുണ്ട്. അനാബസ് മീനുകളെ വെറും 6 മാസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നു. ഗൗര മീനുകൾക്ക് 3 വർഷം വേണ്ടിവരും. ഇവയിൽ നിന്നുള്ള വരുമാനം പരിശോധിക്കാം. അനാബസ് മീനുകൾക്ക് കിലോ 400 രൂപയും ഗൗര മീനുകൾക്ക് കിലോ 600 രൂപയും സിലോപ്പിയ മീനുകൾക്ക് 250 രൂപയും വരെ ലഭിക്കുന്നതാണ്. വീട്ടുമുറ്റത്തും വാർക്കപ്പുറത്തും കൃഷി ചെയ്യാവുന്ന രീതിയാണ് ഇത്. അധികം ചിലവില്ലാത്ത ഇടവരുമാനം കൂടിയാണ്. കൂടാതെ വിഷമയമില്ലാത്ത നല്ല മീനുകളെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നിങ്ങളുടെ വിലയേറിയ കമൻസും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. പുതിയ വീഡിയോ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി.